ഇപ്പോൾ ഒരു മണിക്കൂറായി ഒരേ ഇടത്താണ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. വയനാടാണ് എന്നാണ് വയനാട് നമ്മൾ പൊതുവേ തണുപ്പുള്ള സ്ഥലം എന്നാണ് പറയാറ്. പക്ഷേ ഇന്നത്തെ താപനില അത് അങ്ങനെയല്ല, നല്ല ചൂടാണ് ഈ സമയത്തൊക്കെ ഇപ്പോൾ അവിടെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഒരു ചോലയുള്ള ഒരു പ്രദേശത്താണ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കമൽ ഉണ്ട് നമുക്കിപ്പം അവിടെ നിന്ന്. കമൽ, എന്തൊക്കെയാണ് വനംവകുപ്പ് ആലോചിക്കുന്നത്, എങ്ങനെ കാട്ടിലേക്ക് തിരികെ കയറ്റാമെന്നാണ് ആലോചിക്കുന്നത്? ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഈ PM2 ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്ത സാഹചര്യമൊക്കെ ഉണ്ടായി. സുൽത്താൻ ബത്തേരിയിൽ ഇറങ്ങിയ ആനയെ ആ ദിവസം തന്നെ മയക്കുവേലി വെച്ചത് ശരിയായില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ആ കോടതിയുടെ ആ ഇടപെടലുമായി ബന്ധപ്പെട്ടൊക്കെ ചില ആശങ്കകളുണ്ട്. അതാണ് ഒരു വ്യക്തമായ ഒരു ഉത്തരവിറക്കാനുള്ള താമസമാണ്. ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ ആനയെ മയക്കുവേലി വെക്കാനുള്ള ഉത്തരവ് നൽകും എന്ന് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ഉത്തരവ് ഇറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ആന അക്രമ സ്വഭാവമൊന്നും. ശരി, എന്തായാലും കമൽ പറഞ്ഞതുപോലെ ഇതുവരെ ആന അക്രമ സ്വഭാവങ്ങളൊന്നും കാണിച്ചിട്ട് നമ്മൾ നേരത്തെ മുതലേ പറയുന്നുണ്ട്. ഇന്ന് രാവിലെ ഈ പാലൊക്കെ വീടുകളിലേക്കും സൊസൈറ്റിയിലേക്കും ഒക്കെ കൊടുക്കാൻ പോയ ക്ഷീര കർഷകരാണ് ഈ ആനയെ ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞ് പല ഭാഗങ്ങളിലൂടെ പല പ്രദേശങ്ങളിലൂടെയും ആന കടന്നുപോയി. പക്ഷെ അവിടെ ഒന്നും ഒരു നാശനഷ്ടവും ഉണ്ടാക്കാതെ ആരെയും ഉപദ്രവിക്കാതെ ഒരു അക്രമ സ്വഭാവവും കാണിക്കാതെയാണ് ആന ഇന്ന് രാവിലെ മുതൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനവാസ മേഖലയിലൂടെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ മേഖലയിലൂടെയാണ് സഞ്ചരിച്ചതെങ്കിലും ഒരു പ്രശ്നവും ഇതുവരെ ആന ഉണ്ടാക്കിയിട്ടില്ല. കമൽ, തുടരാം. അതായത് ഈ സാധാരണഗതിയിൽ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ മുൻപ് ജില്ലാ കലക്ടറൊക്കെ ആനയെ വെടിവെച്ച് കൊല്ലാനടക്കം ഉത്തരവിടുന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ അതാണ് സംശയമായി ചോദിച്ചത്. പക്ഷേ അപ്പോൾ പറയുന്നത് ആന അക്രമ സ്വഭാവം കാണിക്കുക, ആന തുടർച്ചയായി സഞ്ചരിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ തരത്തിൽ DDMA Act അനുസരിച്ചൊക്കെ ഒരുപക്ഷെ ഉത്തരവിടാൻ കഴിയും. തൽക്കാലം ആ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ്റെ ഉത്തരവിന് തന്നെ കാത്തു നിൽക്കുകയാണ്. കാരണം ആന ഒരു തരത്തിലുള്ള അക്രമ സ്വഭാവവും കാണിച്ചിട്ടില്ല ജനവാസ മേഖലയിലാണെങ്കിൽ കൂടി. അതുകൊണ്ട് വളരെ നിയമപരമായി നിലനിൽക്കുന്ന വളരെ കൃത്യമായ ഒരു ഉത്തരവ് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ PM2 ബന്ധപ്പെട്ട് അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങളാണ് വനംവകുപ്പിനെ ഇതിൽ ഒരു അങ്കലാപ്പിലാക്കുന്നത്. അന്ന് സുൽത്താൻ ബത്തേരിയിൽ ഇറങ്ങിയ ആനയെ അന്ന് തന്നെ മയക്കുവെടി വെക്കാൻ ഉത്തരവിറക്കുകയായിരുന്നു. അത് ശരിയായ നടപടി അല്ല എന്ന് വിദഗ്ധ സമിതി അല്പ ദിവസം മുൻപാണ് കോടതിക്ക് റിപ്പോർട്ട് നൽകിയത്. ആ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്താണ് ഈ ആനയുടെ കാര്യത്തിൽ തുടർ നടപടി എടുക്കുന്നത്. കർണാടക വനംവകുപ്പുമായും ഇക്കാര്യത്തിൽ യോജിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം. ശരി, ഇപ്പോഴും കാട്ടാന കറങ്ങി ഇന്ന് രാവിലെ കറങ്ങി നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഒരു ഭാഗത്ത് കാണുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ ഒരു മണിക്കൂറായി ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെ ആന നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. ഒരുപക്ഷെ ക്ഷീണമായിരിക്കാം, ഇന്നലെ രാത്രി മുതൽ തന്നെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. നല്ല വെയിലാണ് അവിടെയൊക്കെ. ഇപ്പോൾ ഒരു ചോലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഒരു അവിടെയുള്ള പ്രദേശവാസികളുടെ പ്രതിഷേധവുമുണ്ട്. അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നിരോധനാജ്ഞയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആളുകൾ വലിയ ആശങ്കയിലാണ്, ഭീതിയിലാണ്. എന്ത് തോന്നിയാ സാ കാണിക്കുന്നത്? ഈ ടൗണിലൂടെ ജനത്തെ നിർത്തിയിട്ട്.